മന്ത്രി കെ ബാബുവിന്റെ മണ്ഡലമായ തൃപ്പൂണിത്തുറ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷം. ഇതിനായി തൃപ്പൂണിത്തുറ കേന്ദ്രീകരിച്ച് ആഴ്ചകൾ നീളുന്ന അഴിമതി വിരുദ്ധ പരിപാടി സംഘടിപ്പിക്കുമെന്ന് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജീവ് പറഞ്ഞു. എന്നാൽ മണ്ഡലത്തിൽ CPM-നകത്തെ വിഭാഗീയത തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയുമുണ്ട്. പി രാജീവ് ഇവിടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് സൂചന. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ തുടർച്ചയായ 7 തവണയും ജനവിധി തേടാനൊരുങ്ങുകയാണ് മന്ത്രി കെ ബാബു. LDFന്റെ കുത്തകയായിരുന്ന മണ്ഡലം 1986 കെ ബാബു മത്സരിച്ച ശേഷം ഇതുവരെ UDFന് നഷ്ടമായിട്ടില്ല. ബാർക്കോഴ അഴിമതിയും തുടർന്നുണ്ടായ വിവാദവും ബാബുവിനെതിരെ തെരഞ്ഞെടുപ്പിൽ പരമാവധി ഉപയോഗപ്പെടുത്താമെന്ന കണക്കുകൂട്ടലാണ് ഇടതുപക്ഷം. ഇതിനായി മണ്ഡലത്തിൽ 2 നീളുന്ന അഴിമതി വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കും. എറണാകുളം ജില്ലയിൽ CPM ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന മണ്ഡലവും തൃപ്പൂണിത്തുറയായിരിക്കും. പാർട്ടിയിലെ ഏറ്റവും ശക്തനും ജനകീയനുമായ നേതാവിനെയായിരിക്കും ഇവിടെ മത്സരിപ്പിക്കുക. അല്ല, ഞങ്ങൾക്ക് ഒരു കാഴ്ചപ്പാട് അഴിമതി വിരുദ്ധ സമരം എന്ന നിലയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ ആ മണ്ഡലത്തെ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അഴിമതി വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന സ്ഥാനാർത്ഥിയായിരിക്കും. മണ്ഡലത്തിൽ CPM-നകത്തെ വിഭാഗീയത ജില്ലാ നേതൃത്വത്തിന് കടുത്ത തലവേദനയുണ്ടാക്കുന്നുണ്ട്. അടുത്തിടെ VS പക്ഷ നേതാക്കളായ രഘുവരനെയും ഭാസ്കരനെയും പാർട്ടിയിൽ നിന്നും 1 സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതെ നോക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. പ്രാദേശികമായ ചില തർക്കങ്ങൾ പ്രശ്നങ്ങൾ അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ജില്ലാ പഞ്ചായത്തിലെല്ലാം ഇടതു മുന്നണിക്കാണ് അവിടെ പഞ്ചായത്ത് നഷ്ടപ്പെട്ടപ്പോൾ നല്ല ലീഡ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ നഗരസഭയിൽ UDF 3 സ്ഥാനത്തെത്തിയതും നല്ല സൂചനയായാണ് ഇടതുപക്ഷം കാണുന്നത്. കൊച്ചിയിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.